ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. കൂടെ ഒരാൾ വേണം, അതിന് കൂടെ പഠിക്കുന്ന വല്ലവരെയും കൊണ്ട് നിന്നെ വേളി കഴിപ്പിക്കുന്നല്ലേ. ഊണൂലുണ്ടോ ഇല്ലയേ എന്നൊന്നും ചോദിക്കരുത് എന്നൊരു നസ്യോ. വാട്ട് എ സർപ്രൈസ്! അരമണിക്കൂറായി ഞാൻ പുറത്ത്. അകത്ത് വരായിരുന്നില്ലേ? അകത്ത് കയറാൻ പെർമിഷൻ ഉണ്ടോന്ന് അറിയില്ലല്ലോ. വരൂ, അകത്ത് വരൂ, ഇനി പേഷ്യൻസ് വരില്ല. ഓ സോറി, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഹലോ, കയറാൻ. ഒരു പെൺകുട്ടിയുടെ തല അകത്ത് കണ്ടപ്പോഴേക്ക് സംശയം, അസൂയ, ചീപ്പ് നാടകങ്ങൾ എന്റെ അടുത്ത് വേണ്ട, കയറ. ആരാ ഈ ഭാഗ്യവാൻ കളക്ടർ? ആവോ, എനിക്കറിഞ്ഞൂടാ. ഓ, എന്നെ വിസ്തരിക്കുകയാണോ? കഥകൾ ഞാനും കേൾക്കുന്നുണ്ട്. പഠിപ്പിക്കാൻ പോകുന്നു, രക്ഷിക്കാൻ പോകുന്നു. ഇളയതിന്റെ മാള അങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലേ? അതാണ് ഉദ്ദേശം. മകളെ മാത്രമായിട്ടല്ല, കുടുംബത്തെ മുഴുവൻ സഹായിക്കേണ്ടത് ഒരു ബാധ്യതയാണ്. കഴിയുമോ എന്തോ? അപ്പോൾ കേട്ടതൊക്കെ ശരി തന്നെ. എന്ത് കേൾക്കാൻ? അത് ഒരു വലിയ കടം വീട്ടലിന്റെ ഭാഗമാണെന്ന് കരുതിക്കൊള്ളൂ. എല്ലാ കടങ്ങളും വീട്ടിൽ തീരുമ്പോ ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റിൽ ബാക്കി പൂജ്യം. എന്നെ അതിലെ ഏതോ ഒരു അക്കമായിട്ടാവും കാണുന്നത് അല്ലേ? ഓക്കെ, വലിയ സാമ്രാജ്യമൊന്നും എനിക്ക് വെട്ടിപ്പിടിക്കാനാവില്ല, ആഗ്രഹവുമില്ല. ചെറിയ ലോകങ്ങൾ, ഇളിയ മോഹങ്ങൾ. അതിന് പറ്റിയാൽ ആദ്യം ഒരു കുട്ടി. നിനക്കിപ്പോ മനസ്സിലാവില്ല, മനസ്സിൽ കവിതയും വലിയ മോഹങ്ങളുമുള്ള ഒരു പയ്യൻ ഈ പുഴയുടെ തീരങ്ങളിൽ കളിച്ചടന്നു കുറെ മുൻപ്. എനിക്ക് കഥ കേൾക്കണ്ട. കേൾക്കണം, ഇത് കഥയല്ല, പച്ചയായ ജീവിതം. ഇളയതിന്റെ മകൻ ഉണ്ണികൃഷ്ണൻ, അവൻ അസ്തമയം നോക്കി നിന്ന് മനസ്സിൽ കവിത കുറിച്ചിട്ടു. വിട്ടുമാറാതെ കൂടെ നടന്ന അനിയത്തി കുട്ടിയോട് ഭാവിയെപ്പറ്റി സംസാരിച്ചു. അവളും കുരുന്ന് മനസ്സിൽ ചെറിയ കൊട്ടാരങ്ങൾ പണിതു. അവൻ മരിച്ചു. അനിയത്തി കുട്ടിയെ കയ്യിൽ ഏൽപ്പിച്ചോ മരിക്കും മുമ്പ്. ഡോണ്ട് ആസ്ക് മീ ഡീറ്റെയിൽസ്. അതുപോട്ടെ. ആരേ കളക്ടർ? അറിഞ്ഞിട്ടെന്ത് വിശേഷം? ഈ ബാധ്യത ഒഴിഞ്ഞു കിട്ടിയെന്ന സന്തോഷമല്ലേ മനസ്സിൽ? എന്റെ ധർമ്മസങ്കടം നിനക്കറിയില്ല ഭാനു. എന്തൊക്കെയോ പറയുന്നു കേട്ടു, ചോദിച്ചപ്പോ ചാരുവേച്ചയ്ക്ക് ഒന്നും അറിയില്ല. ഏട്ടത്തെയും എന്നോട് യുദ്ധം പ്രഖ്യാപിച്ചോ? ത്രില്ലില്ലാത്ത കല്യാണക്കാര്യമെന്ന് പറഞ്ഞല്ലോ ഒരാങ്ങള. ത്രില്ലുണ്ടാക്കാം, ഡോണ്ട് വറി. വല്യേട്ടനോട് പറയൂ. സമയം വരട്ടെ, പറഞ്ഞില്ലേ ചില ബാധ്യതകൾ തീർത്ത്. ഭാനു,
ഞാൻ നടന്നോളാം. ഇനി ഇനി ഇതിനാവും അച്ഛന്റെ പടപ്പുറപ്പാട്. ഞാൻ അവിടെ വിട്ടുതരാം. അംഗം കുറിച്ചിട്ടൊന്നുമില്ലല്ലോ ആങ്ങളമാരെ. ഒളിച്ചും പതുങ്ങിയും കാണുന്നു എന്ന് അവഖ്യാതയും വേണ്ട. കേറെ ആൺകുട്ടികള്, ഇവരടക്കം ഒക്കെ കണക്ക് തന്നെ. പട്ടാണ്ടരം കടന്നു കിട്ടാണ് അടക്കണമുണ്ട് ഏറ്റവും താഴെയുള്ളവൻ. അവൾ ഒറ്റ ക്ലാസ്സിലും. അമ്പലത്തിൽ പോയപ്പോ ദാസേട്ടന്റെ വീട് കണ്ടു, സൗകര്യമൊക്കെ ഉണ്ട്. ആകപ്പാടെ തിരക്കായിരുന്നു, പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ ഹരിദാസ്, ഇവരുടെ കസിൻ. ഹലോ. എനിക്ക് ചായ വേണ്ട ഇടത്തെ. പേഷ്യൻസ് ആരെങ്കിലും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇറങ്ങട്ടെ. അമ്മാമ്മയുടെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യില്ലല്ലോ ഈ മാസം. ഞാൻ വരാം. പറട്ടെ. ഓക്കെ. ദാസേട്ടനല്ലേ, ഒളിച്ചു വരേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ ഇല്ലത്തെന്ന് കൊടുത്തയച്ചതാ. അമ്മ ബസ്സിനെ വണ്ടിക്കോ? എനിക്ക് എഴുതാമായിരുന്നില്ലേ. ഞാൻ സുഖു കാറയച്ചു. ചോറുണ്ട്, ബാല വിളമ്പ്. വേണ്ട, ഞാൻ അവിടെ നിന്ന് ഉണ്ടു. രോഗികളുടെ തിരക്കുള്ള ദിവസം അമ്മയൊന്ന് വരണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അമ്മയൊന്ന് കാണാൻ. സുഖു പ്രത്യേകം ഒരു കാര്യത്തിനാ വിളിച്ചത്. നീ അറിഞ്ഞിട്ടുണ്ടാവും ബാലുവിനൊരാലോചന. ആ കേട്ടു. ആലോചനക്കാരെ വന്നില്ലെങ്കിലല്ലേ അത്ഭുതം വേണ്ടത്. ചില്ലറ കാര്യമാണോ? ഐ എ സാറും വരിക സമ്മതിക്കാന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണോ? അതിൽ അമ്മയുടെ റോൾ എന്താ? എനിക്കൊരു മനപ്രയാസം പാടില്ലെന്ന് പറയാനാ വിളിപ്പിച്ചത്. അവർക്കൊരു നല്ല കാര്യം വരുന്നതിൽ എനിക്കെന്തിനാ ഒരു മനപ്രയാസം? ഏട്ടനും ഞാനും ആദ്യം അങ്ങനെ ഒന്നുമല്ല വിചാരിച്ചത്. പക്ഷേ വലിയൊരു ഭാഗ്യം മുമ്പിൽ വരുമ്പോൾ ആരെങ്കിലും വേണ്ടെന്ന് പറയോ? നമ്മളും കൂടി ഉത്സാഹിക്കല്ലേ വേണ്ടത്. നമ്മളെന്ന് പറഞ്ഞത് ഞാൻ അടക്കം. എന്താ സംശയം? നീയും ഈ നിലയ്ക്കൊക്കെ എത്തിയത് ആരുടെ സഹായം കൊണ്ടാ? ആ നന്ദി ഉണ്ടാവണമെന്നേ അവര് പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഏട്ടത്തെയും അത് പറഞ്ഞോ? അവൾ ആ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് അത് അവിടെ താണുങ്ങളല്ലേ. അപ്പോൾ ഭാനുവിന് അഭിപ്രായം പറയാൻ പാടില്ല, അതാരും അന്വേഷിക്കുകയില്ല എന്നല്ലേ അർത്ഥം? ചെറുപ്പത്തിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇവൾ അവന് അവൻ ഇങ്ങോട്ടെന്നൊക്കെ. അതൊക്കെ സാരാക്കാൻ പാടുണ്ടോ? ഓഹോ, ഇക്കാര്യത്തിൽ കളക്ടറെ കിട്ടുക വെച്ചാ അത് ചില്ലറ കാര്യമാണോ? ഏട്ടന്റെ നല്ല മനസ്സ് അതിനൊക്കെ കാരണമെന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ. ഭാഗ്യം അവൾക്കും തെളിഞ്ഞിട്ടുണ്ടാവും വെച്ചോ. മഹാഭാഗ്യം. രോഗികൾ കാത്തിരിക്കുന്നു. ഞാനിപ്പോ പോവും, പുറത്ത് കാറുണ്ട്. പിന്നെ സമയമാകുമ്പോൾ അവരൊക്കെ തന്നെ നിനക്ക് നല്ല വല്ല ആലോചനയും കൊണ്ടുവരും. സുഖു അതും പ്രത്യേകം പറഞ്ഞു. ഉപകാരം. പിന്നെ ദാസ, വിവരമുള്ള നിന്നോട് പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ.
വെറുതെ വല്ലവരും പറഞ്ഞു വലുതാക്കി വരുന്ന ആൾക്ക് ഒരു ഈശ്വല് വേണ്ടല്ലോ. മനസ്സിലായില്ല. ഇത് കഴിയണവരെ നീ അങ്ങോട്ട് പോവുക, അവളുമായിട്ട് വല്ല കളിതമാശയും പറഞ്ഞിരിക്കുക, ഒന്നും വേണ്ട. ഏറ്റവും നല്ല കളിതമാശ അമ്മ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി എന്ത് പറയാൻ ബാക്കി? ഉപകാരം ചെയ്തത് ഒരു ദ്രോഹമായിന്ന് അവർക്ക് തോന്നണ്ടല്ലോ, അതുകൊണ്ട് പറയുക. ഞാൻ തന്നെ വന്ന് വിവരം പറയണമെന്ന് ഏട്ടനും പറഞ്ഞു. അപ്പോൾ അമ്മ പേടിക്കണ്ട, മഹാഭാഗ്യം വരുമ്പോ വരവേപ്പിന് നിൽക്കണോ, കൊമ്പ് വിളിക്കണോ, കൊരവേടണോ, എല്ലാത്തിനും തയ്യാറാ. പറഞ്ഞേക്കൂ.